ഫോർത്ത് സെമസ്റ്റർ വേൾഡ് ഹിസ്റ്ററിയിലെ ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആൻഡ് ഇൻ്റലക്ച്വൽ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ് റോൾ ഓഫ് ക്രൂസേഡേഴ്സ് എന്നുള്ളതാണ്. അഥവാ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ളതും ബുദ്ധിപരമായിട്ടുള്ളതും ചിന്താപരമായിട്ടുള്ള ബന്ധങ്ങളും അതിൽ ക്രൂസേഡേഴ്സിൻ്റെ അഥവാ കുരിശുയുദ്ധത്തിൻ്റെ പങ്കും എന്താണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് കുരിശുയുദ്ധം എന്ന് പരിശോധിക്കണം. നമുക്കറിയാം മിഡീവൽ പീരീഡിൽ ഏഷ്യ അഥവാ വെസ്റ്റ് ഏഷ്യ അഥവാ അറബ് സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രോസ്പർ ആയിട്ടുള്ള അതിൻ്റെ സാംസ്കാരികപരമായും ചിന്താപരമായും കൾച്ചർപരമായിട്ടൊക്കെ ഏറ്റവും പീക്കിൽ നിന്നിട്ടുള്ളൊരു പീരീഡാണ്. അതേസമയം മിഡീവൽ പീരീഡിൽ യൂറോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിട്ട് പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ഭരണകൂടങ്ങളോ വലിയ പ്രോഗ്രസ്സോ ഗ്രോത്തോ ഡെവലപ്മെൻറ്റോ ഒന്നും ഇല്ലാതിരുന്നൊരു പീരീഡാണ്. അപ്പം ഇവ ഏഷ്യയുമായിട്ടുള്ള കണക്ഷന് ഏഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ യൂറോപ്പിനെ ഗ്രോത്തിലേക്ക് അത് റിനൈസൻസ് ആയാലും എൻലൈറ്റ്മെൻ്റ് ആയാലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പിന് ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന് കാരണമായിട്ടുള്ളത് ഒന്നാമത് ക്രൂസേഡേഴ്സാണ് അഥവാ കുരിശുയുദ്ധങ്ങളാണ്. യൂറോപ്പും മിഡിൽ ഈസ്റ്റും തമ്മിൽ നിലനിന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് റിലീജിയസ് വാറിനെയാണ് നമ്മൾ കുരിശുയുദ്ധം എന്ന് പറയുന്നത്. നമുക്കറിയാം ജെറൂസലം എന്ന് പറയുന്നത് ഫോർ മുസ്ലിംസ് ആൻഡ് ഫോർ ക്രിസ്ത്യൻസ് രണ്ടുപേർക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് സാക്രഡ് സ്പേസ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കൺട്രോൾ അതിൻ്റെ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായത്. മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്നും ജെറൂസലം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ളതാണ് കുരിശുയുദ്ധങ്ങൾ. അറബികളുടെ കയ്യിൽ പിന്നെ ഈ ജെറൂസലം ഉണ്ടായ സമയത്ത് അവർ ക്രിസ്ത്യൻസിനവിടെ വേർഷിപ്പ് ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ അത് പിന്നീട് തുർക്കികളുടെ പ്രത്യേകിച്ചും സെൽജൂക്സിൻ്റെ കയ്യിലായ സമയത്ത് അവർ ക്രിസ്ത്യൻസിനെ വേർഷിപ്പിനെ അവർ പ്രൊഹിബിറ്റ് ചെയ്തു. ഇതാണ് ക്രൂസേഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിഗിനിങ് റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ഈ തുർക്സ് ക്രിസ്ത്യൻസിനവിടെ വേർഷിപ്പ് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന സമയത്ത് ആ സമയത്ത് ബൈസാൻറ്റിൻ എംപയർ അലക്സിയാസ് വൺ പോപ്പിൻ്റെ ഹെൽപ്പ് തേടി ജെറൂസലം വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്ത്യൻസിനവിടെ വേർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോപ്പിൻ്റെ സഹായം തേടി. അങ്ങനെ പോപ്പിൻ്റെ നേതൃത്വത്തിൽ എന്താ പറയുക ഒരുപാട് നൈറ്റ്സും ഫ്യൂഡൽ ലോർഡ്സും പെസൻസും സാധാരണ ആൾക്കാരൊക്കെ കൂടി കുരിശുയുദ്ധങ്ങൾ ആരംഭിച്ചു. 1905 ഫസ്റ്റ് ഒന്നാം കുരിശുയുദ്ധം ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യൻസ് ജെറൂസലം റീക്യാപ്ചർ ചെയ്തു. തുർക്സിൻ്റെ കയ്യിൽ നിന്നും അവർ ജെറൂസലം വീണ്ടെടുത്തു. 1147 ഒരു രണ്ടാം കുരിശുയുദ്ധത്തിന് തുടക്കമിട്ടെങ്കിലും ആ രണ്ടാം കുരിശുയുദ്ധം സക്സസ്ഫുൾ ആയില്ല. രണ്ടാം കുരിശുയുദ്ധത്തിന് തുടക്കം എന്ന് പറയുന്നത് തുർക്ക് ക്രിസ്ത്യൻസിൻ്റെ പ്രദേശമായിട്ടുള്ള എഡേസ ക്യാപ്ചർ ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം കുരിശുയുദ്ധം ആരംഭിച്ചത്. എന്നുള്ളത് സക്സസ് ആവാതെ അല്ലെങ്കിൽ വർക്കാവാതെ നടക്കാതെ പോയി. 1187 മൂന്നാം കുരിശുയുദ്ധം ആരംഭിക്കുന്നത്. 1187 മുതൽ 1192 വരെയാണ് മൂന്നാം കുരിശുയുദ്ധത്തിൻ്റെ പീരീഡ്. സലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്തിലെ രാജാവായിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബി ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ നിന്നും മൂന്നാം കുരിശുയുദ്ധത്തിൽ ജെറൂസലം വീണ്ടെടുത്തു. 1202 പോപ്പ് ഒരു നാലാം കുരിശുയുദ്ധം അനൗൺസ് ചെയ്യുകയും ജെറൂസലം വീണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു നാലാം കുരിശുയുദ്ധം അനൗൺസ് ചെയ്തു. എന്നാൽ ഇതും സക്സസ്ഫുൾ ആയില്ല. പിന്നെ 1212 മറ്റൊരു കുരിശുദ്ധം നടന്നു. 1212 കുരിശുയുദ്ധം ചിൽഡ്രൻസ് ക്രൂസേഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിൽ കുട്ടികളുടെ പങ്കാളിത്തം പാർട്ടിസിപ്പേഷൻ വാസ് മോർ. പക്ഷേങ്കിൽ ഈ മക്കളൊക്കെ അതായത് നാലാം കുരിശുയുദ്ധത്തിന് പോയിട്ടുള്ള മക്കളൊക്കെ ദ നെവർ സീ ദ ഹോളി ലാൻഡ് എന്നുള്ളതാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് അവർ മരിച്ചോ എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അവരെ കച്ചവടം അതായത് സ്ലേവറിക്ക് വേണ്ടി യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ കുരിശുയുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ്സ് ആണ്. അതെങ്ങനെ യൂറോപ്പിനെ സ്വാധീനിച്ചു, അത് എന്തൊക്കെ ഹെൽപ്പ് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഇമ്പാക്ട്സുകൾ യൂറോപ്പിനുണ്ടാക്കി ആ ഒരു കൾച്ചറൽ ഒരു വാർ എക്സ്ചേഞ്ചിലൂടെ അല്ലെങ്കിൽ വാർ ഇൻ്ററാക്ഷനിലൂടെ എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ ഈ ഏരിയയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി പറയാൻ പോകുന്ന ഭാഗത്തിനാണ് ഈ ക്രൂസേഡ്സിനെ പറ്റി ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഇതിൻ്റെ ഇമ്പാക്ട്സിനെ കുറിച്ചിട്ട് കൾച്ചറൽ എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുക. ഒന്നാമതായിട്ട് ഈ ജെറൂസലമിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും ആളുകൾ വരികയാണല്ലോ. അതായത് ക്രിസ്ത്യാനികൾ ഒരു സൈഡിൽ നിന്ന്, മുസ്ലിംസ് ഒരു സൈഡിൽ നിന്ന്, ജൂതന്മാർ മറ്റൊരു സൈഡിൽ നിന്ന്. കാരണം മൂന്ന് പേർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ മൂന്ന് റിലീജിയൻ്റെ ബിലീഫുകൾ വാല്യൂകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഇമ്പാക്റ്റ്. രണ്ടാമതായിട്ട് നോളജിൻ്റെ ഷെയർ ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്
മിഡീവൽ പീരീഡിലെ ഏഷ്യ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക കൾച്ചറൽ പെർസ്പിരിറ്റിയുള്ള ഭയങ്കര നോളജിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പം യൂറോപ്പ് അങ്ങനെയല്ല. അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള യുദ്ധങ്ങൾ ഈ ഇവരുടെ നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന് കാരണമായി. യൂറോപ്യൻസിന് അറിയാത്ത പലതും പിന്നെ ഏഷ്യയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഫിലോസഫിയുടെയും കൾച്ചറിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഒക്കെ ഗ്രോത്ത് നമുക്ക് യൂറോപ്പിൽ കാണാൻ സാധിക്കും. പിന്നീട് ഈ യൂറോപ്പിൽ എൻലൈറ്റ്മെൻറ്റിനെയും റിനൈസൻസിനെയും ഒക്കെ ഈ ഒരു എക്സ്ചേഞ്ച് കാരണമായിട്ടുണ്ട്. യൂറോപ്പിൽ പിന്നീടുണ്ടായിട്ടുള്ള ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിന് ക്രൂസേഡ്സ് ഒരു വലിയ കാരണമായിട്ടുണ്ട്. യൂറോപ്പിൽ ക്രൂസൈഡ്സ് ഉണ്ടാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസമാണ്. ഈ ഇതൊരു എന്താ പറയുക റിലീജിയസ് യുദ്ധമാണല്ലോ, അതാണല്ലോ അതിൻ്റെ മെയിൻ പെർസ്പെക്റ്റീവ്, മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഫ്യൂഡൽ ലോർഡ്സുകൾ അതിൽ പങ്കെടുത്തിരുന്നു. പല ലോർഡുകളും അവരുടെ കയ്യിലുള്ള ഭൂമി എന്താ പറയുക പണയം വെച്ചിട്ടും മറ്റുമാണ് അതിലേക്ക് പങ്കെടുത്തിരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പണം അതിനു വേണ്ടി ചിലവാക്കിയിരുന്നു. അപ്പം പല യുദ്ധങ്ങളിലും ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ യൂറോപ്പിന് ഫെയിലിയറാണ് ഉണ്ടായിട്ടുള്ളത്, തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ എന്താ പറയുക ഈ എന്താ പറയുക ഈ പണം ചിലവാക്കിയ ഫ്യൂഡൽ ലോർഡ്സിന് അവർക്കത് നഷ്ടമുണ്ടായി, അവരുടെ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് പോയി. അതേപോലെ തന്നെ പുതിയ ഒരുപാട് ഡെമോക്രസിയുടെയും പുതിയ പൊളിറ്റിക്കൽ ഡൈനാമിക്സിൻ്റെ ഒക്കെ ഐഡിയകൾ യൂറോപ്യൻസിന് ഏഷ്യയിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പം അതും ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. നെക്സ്റ്റ് കൊമേഴ്സിൽ അല്ലെങ്കിൽ ട്രേഡിൽ ഇതുണ്ടാക്കിയിട്ടുള്ള എക്കണോമിയിൽ ഇതുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഏഷ്യയുമായിട്ടൊരു പുതിയ ഒരു ട്രേഡ് റിലേഷൻ ഇത് കാരണമായി എന്നുള്ളതാണ്. ഏഷ്യ സമയത്ത് എക്കണോമിക്കലി ഭയങ്കര പ്രോസ്പെരിറ്റി ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ യൂറോപ്പുമായിട്ട് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഒരുപാട് കടൽ വഴികളും മെഡിറ്ററേനിയൻ വഴിയും ഇറ്റാലിയൻ സീ വഴിയൊക്കെ ഒരുപാട് ട്രേഡ് നടത്താൻ സാധിച്ചു. അതേപോലെ യൂറോപ്യൻസിന് പിന്നെ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ജെറൂസലേമിലേക്ക് എത്തണമല്ലോ, അപ്പം അതിനും ഒരുപാട് പുതിയ റൂട്ടുകളും പുതിയ കടൽ വഴിയുള്ള മാർഗ്ഗങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു. അപ്പം സ്വാഭാവികമായിട്ടും പുതിയ റൂട്ടുകൾ ഉണ്ടാകുമ്പം അവിടെ ട്രേഡ് സെൻറ്ററുകൾ വരും, ടൗണുകൾ എമേർജ് ചെയ്ത് വരും, ഷോപ്പുകൾ എമേർജ് ചെയ്ത് വരും, സീ പോർട്ടുകൾ അതായത് കടൽ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷന് വർദ്ധിച്ചു. അപ്പം അവിടെ പുതിയ ഷിപ്പുകൾ, പുതിയ എന്താ പറയുക കച്ചവടങ്ങൾ, പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് എന്താ പറയുക വ്യാപാരപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ഭൗതികപരമായും ഒരുപാട് ഇമ്പാക്റ്റ് ക്രൂസേഡ്സ് പിന്നെ യൂറോപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ലോങ് ടേം പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. ഈ മൊഡ്യൂളിൽ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്നുള്ളതാണ്. പിന്നെ ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഇതിൻ്റെ നോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസോ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് പറയാം കേട്ടോ ചെയ്യുന്നത്, അഥവാ ചോദിച്ചാൽ ഏതാതായി പോവരുത് എന്നുള്ളതുകൊണ്ട്. ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈൻ ചോദിച്ചാൽ ആദ്യം ഫ്യൂഡലിസം എന്താണെന്ന് പറയുക, അതിനെപ്പറ്റി ചെറിയൊരു പാരഗ്രാഫ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈൻ ആയിട്ട് നമുക്ക് ഒന്ന് കുരിശുയുദ്ധങ്ങൾ പറയാം. കുരിശുയുദ്ധങ്ങൾ ഫ്യൂഡലിസത്തിനെ ബാധിച്ചിട്ടുള്ളത്, അതായത് കുരിശുയുദ്ധം ഒരു മതപരമായിട്ടുള്ള കാര്യമാണല്ലോ, അപ്പം എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായിട്ടും ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം കുരിശുയുദ്ധങ്ങളിൽ യൂറോപ്പിന് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ എന്താ പറയുക യുദ്ധത്തിന് ധാരാളം പണം ആവശ്യമായിരിക്കും. അപ്പം ഈ ഫ്യൂഡൽ ലോർഡ്സ് അവരുടെ ഭൂമി പിന്നെ പണയം വെച്ചിട്ടും മറ്റുമായിരുന്നു യുദ്ധത്തിന് പങ്കെടുത്തത്. അതേപോലെ അവരുടെ നൈറ്റുകൾ, അവരുടെ പട്ടാളക്കാരെ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഒരുപാട് പട്ടാളക്കാർ മരിച്ചുപോയിരുന്നു. അതേപോലെ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പം ഫ്യൂഡലിസം അവിടെ തകർന്നു. രണ്ടാമത്തൊരു കാരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് കച്ചവടത്തിൻ്റെ ഗ്രോത്ത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്യൂഡലിസം കച്ചവടത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം കച്ചവടം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഫ്യൂഡലിസം സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാത്ത, സൊസൈറ്റിനെ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തൊരു കാര്യമാണത്. കാരണം ഒരു ഫിക്സഡ് സിസ്റ്റമാണത്. എന്നാൽ കച്ചവടം അങ്ങനെയല്ല. ആർക്കും കച്ചവടം ചെയ്ത് പ്രോസ്പർ ആവാം, ഉയർച്ചയിലേക്ക് വരാം. താഴെത്തട്ടിലുള്ള ഒരാൾക്ക് മോൾ തട്ടിലേക്ക് കച്ചവടത്തിലേക്ക് വരാൻ സാധിക്കും. എന്നാൽ ഫ്യൂഡലിസത്തിൽ അങ്ങനെയല്ല. എപ്പോഴും ടോപ്പിലേക്കിങ് ആയിരിക്കും, താഴത്ത് സർഫുകളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പം ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഫ്യൂഡലിസം തകർന്നു. മറ്റൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എമർജൻസ് ഓഫ് റിനൈസൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏഷ്യയായിട്ടൊക്കെ ഈ കുരിശുദ്ധത്തിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ യൂറോപ്പിലുണ്ടായിട്ടുണ്ട്, ഇൻ്റലക്ച്വൽ പരമായിട്ടും കൾച്ചർപരമായിട്ടും ലിറ്ററേച്ചർ പരമായിട്ടൊക്കെ. അപ്പം ഒരുപാട് ഐഡിയകൾ യൂറോപ്പിലേക്ക് എത്തുകയും അതൊക്കെ അവിടെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത്
മിഡീവൽ പീരീഡിൽ ഒട്ടും എന്താ പറയുക, പ്രോസ്പെരിറ്റി ഇല്ലാത്ത, ഭയങ്കര ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന, ഗ്രോത്ത് ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു യാതൊരു അർത്ഥത്തിലും. അപ്പം ഇതിൻ്റെ ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷന് അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. അപ്പം പുതിയ ഐഡിയകൾ വന്നു, പുതിയ ആശയങ്ങൾ വന്നു, ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂഡലിസം തകർന്നു. അതേപോലെ നാഷൻ സ്റ്റേറ്റുകളുടെ എമർജൻസ് നമുക്ക് പറയാൻ സാധിക്കും, അഥവാ ദേശരാഷ്ട്രങ്ങളുടെ ഉയർച്ച ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതായത് ഇപ്പം ഫ്യൂഡലിസത്തിൻ്റെ സിസ്റ്റത്തിൽ രാജാവിന് ഒരു പങ്കുണ്ടാവില്ല, രാജാവ് ഒരു നോമിനൽ നാമം മാത്രമായിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സബ്ലോഡുകളാണ്. അപ്പം ആ ഒരു സിസ്റ്റം മാറിക്കൊണ്ട് ശക്തമായിട്ടുള്ള രാജാക്കന്മാരുള്ള ഒരു സിസ്റ്റം യൂറോപ്പിൽ എമേർജ് ചെയ്തു വന്നു. ഇറ്റലിയും ഫ്രാൻസും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇതും ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അഥവാ ഇത് ചോദിച്ചാൽ, ഡിക്ലൈന് ചോദിച്ചാൽ നീട്ടി വലിച്ച് ചെയ്താൽ മതി. ആദ്യം ഫ്യൂഡലൈസ് ചെയ്താൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിക്ലൈൻ്റെ കാരണങ്ങൾ പോയിൻ്റ് ചെയ്തിട്ട് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഒരു തേർഡ് പോർഷനിൽ ഇതിൻ്റെ വിശദീകരണം കൊടുക്കുക. അങ്ങനെ അപ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നും. അതേപോലെ യൂറോപ്പും പിന്നെ വെസ്റ്റേഷ്യയും തമ്മിലുള്ള എക്സ്ചേഞ്ചുകൾ ചോദിച്ചാലും ഞാൻ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അത് എഴുതാനുള്ളത് ഉണ്ടാക്കണം. യൂറോപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് എഴുതുക, പിന്നെ അതേസമയം മിഡീവൽ വെസ്റ്റേഷ്യ എന്ന് പറയുന്നത് ഭയങ്കര പ്രോസ്പെറാന്ന് എഴുതുക, അതിനെപ്പറ്റി ഒരു നോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ എക്സ്ചേഞ്ചിലേക്ക് കടന്നാൽ മതി.